ഹായ് ഫ്രണ്ട്സ്, ഇത് കാണുമ്പോൾ ഇറച്ചിപ്പുട്ടാണെന്ന് തോന്നുന്നുണ്ടോ? എങ്കിലിത് ഇറച്ചിപ്പുട്ടല്ല, ഇറച്ചിപ്പുട്ടിൻ്റെ അതേ ടേസ്റ്റിലുള്ള ഒരു വെജ് പുട്ടാണ്. ഇപ്പം നമ്മൾ ചിക്കൻ, ബീഫ്, മുട്ട, മീനൊക്കെ കൊണ്ട് പുട്ടുണ്ടാക്കാറുണ്ട് അല്ലേ? പക്ഷേ വെജിറ്റേറിയൻസിന് അതേ എരിവിൽ നല്ല സ്പൈസി ആയിട്ടൊരു പുട്ട് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇതിൻ്റെ പ്രധാന ചേരുവ പറയുന്നത് തമ്മിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ വാഴപ്പിണ്ടിയാണ്. നമ്മൾ നല്ല വാഴപ്പിണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വാഴപ്പിണ്ടിയാണ് ചേർത്തിരിക്കുന്നതെന്ന് കഴിക്കുന്ന ആർക്കും അറിയില്ല, അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കുക, വരും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു വലിയ കഷ്ണം വാഴപ്പിണ്ടി എടുത്ത് നാരൊക്കെ കളഞ്ഞ് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 സവാള, നല്ല പഴുത്ത തക്കാളി 1, 1 കുടം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ചിഞ്ചട്ടയിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴണ്ട് വരുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി, വാഴപ്പിണ്ടി, ഉണ്ണിത്തണ്ട്, ഇത്ര നാട്ടിലെ ഓരോ പേരായിരിക്കും. ചെറുതായിട്ട് പിടിക്കുന്നുണ്ട്, നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. ഇത്രേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ, എടുത്ത് മുഴുവൻ ഒഴിക്കുന്നില്ല. നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. പറഞ്ഞില്ല നമ്മൾ ഒഴിച്ചതിനേക്കാൾ കുറച്ചൊക്കെ വെള്ളം വരരുത്. ഇപ്പോൾ നമ്മുടെ മസാല ഏകദേശം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കാം. കുറച്ച് മല്ലിയിലും അതേ നമുക്ക് കുറ്റിയിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇവിടെ ചില്ലി ഇല്ലാതെയും പുട്ടുണ്ടാക്കും കേട്ടോ, അപ്പോൾ അത് കാണാനില്ല, അതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ഞാൻ ഇത് തന്നെ ഇടുന്നത്. നമ്മുടെ മസാല പുട്ടിൻ്റെ പൊടി, സാധാരണ എടുക്കാറുള്ളത് കേക്ക് പൊട്ടുപൊടിയാണ്. നമുക്ക് ഓരോ ലെയർ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് ഫിൽ ചെയ്തെടുക്കാം. മസാല കുറച്ച് കൂടുതലിടാം. നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലപോലെ കിട്ടണമല്ലോ. തെങ്ങും കൂടെ വെച്ചെടുക്കും.
ഇനി നമ്മുടെ കുക്കറിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. കുക്കറിൽ നല്ല ആവി വരുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് സെർവ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ചില്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ മറിച്ചിട്ടോ എടുക്കണേ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇത് കിട്ടുമല്ലോ ഓല്, അത് വെച്ചെടുത്താൽ വേഗം വരും. അങ്ങനെ നമ്മുടെ പിണ്ടിപ്പൊട്ട് റെഡി ആയിട്ടുണ്ട്.